ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും മോളിസം പോകുന്നത് ഇത്തയുടെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ മൂത്ത ഇത്തയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മോളിസിന് എന്തോ ഒരു പിണക്കുണ്ട്. അപ്പോൾ അവൾ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിച്ചിട്ട് പിന്നെ വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് എന്തോ മുടി കെട്ടിയത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത്തയുടെ മൂത്ത മകളെയും നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ അവളുടെ വീട് പുല്ലാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ നാളെ ക്ലാസ് ഇല്ല, അതുകൊണ്ട് അവളും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ഒരുമിച്ചാണ് കേട്ടോ എല്ലാവരും കൂടെ അവിടെ പോവൽ. അപ്പോൾ മോന് ഇവിടെ വീട്ടിലില്ല, അവന് സ്കൂളിൽ നിന്ന് ടൂറ് പോയതാണ് കേട്ടോ. 3 ദിവസത്തെ ട്രിപ്പാണ്, അപ്പോൾ അതിന് പോയതാണ്. അപ്പം നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട് വീട്ടിൽ. ആ പളിയനിതാ അവിടെ കൊലായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തൻ്റെ മോളെ നമ്മൾ അവിടുന്ന് കൂട്ടിയിട്ടോ, പുല്ലാളൂരിൽ നിന്ന് കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അളിയനും ഇത്തയും മിന്നു ആണ് ഇവിടെ ഉള്ളത്. അന്നു ക്ലാസ് പോയിട്ടുണ്ട്. മിന്നുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു മിന്നുവിൻ്റെ വിവാഹം. അപ്പോൾ ഈ ഡിസംബറിൽ മിന്നു ഒരു ഉമ്മയായിട്ടോ. അപ്പോൾ ഷെഫുവിനെ നമ്മൾ സ്കൂളിൽ നിന്ന് കൂട്ടിയതാണ്. അപ്പോൾ അവൻ യൂണിഫോം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ജസീതാവ അവനെയൊക്കെ എടുത്ത് കളിപ്പിക്കുകയാണ്. അപ്പോൾ മിന്നു ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ചോറൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടില്ല എന്ന്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോരുകയാണല്ലോ, പിന്നെ വെറുതെ ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്, പിന്നെ ചോറുണ്ട്, പിന്നെ എന്താണ് ഉണ്ണിക്കാമ്പും ചെറുപയറും കൂടെ ഉപ്പേരി വെച്ചതുണ്ട്. അപ്പോൾ ഞാൻ അധികവും ഉണ്ണിക്കാമ്പും പിന്നെ പൂളയും കൂടെയാണ് കേട്ടോ ഉപ്പേരി വെക്കാറുള്ളത്. പക്ഷേ ഇത് ചെറുപയറിട്ട് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറുപയറിട്ടിട്ട് ഉണ്ടാക്കിയത് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ ഇത്തയോട് പറയായിരുന്നു ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ണിക്കാമ്പ് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ട് ഇത്. മോളിസ് പിന്നെ ഉപ്പേരി എന്ന് പറയുന്ന സാധനം കഴിക്കത്തേ ഇല്ല കേട്ടോ. അത് എന്ത് ഉപ്പേരി ആയാലും ശരി അവൾ കഴിക്കത്തില്ല. പിന്നെ നമ്മൾ വാരി കുഴച്ചൊക്കെ വായിലിട്ട് കൊടുക്കുകയാണെങ്കിലോ എന്ത് ഉപ്പേരി ആയാലും കഴിക്കുകയും ചെയ്യേ. അങ്ങനെയാണ് അവളുടെ കഥ. അതുപോലെ കറിയിൽ തക്കാളി, സവാള അതൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ടെടുത്ത് മാറ്റി വെക്കൂ, ഒന്നും പറ്റത്തില്ല. വെറും കറി മാത്രം കൂട്ടിയിട്ടാണേ കഴിക്കുക. പിന്നെ അല്ലെങ്കിൽ മീൻ വറുത്തതോ ചിക്കൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും കേട്ടോ. എങ്കിലും അവൾ ഉപ്പേരി അവൾ കൂട്ടി കഴിക്കത്തില്ല. അപ്പോൾ ഇതാ അവിടെ ഒരുപാട് ചാമ്പൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഇന്നലെ അന്നു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ തന്നെയുള്ള ചാമ്പമരാണ് കേട്ടോ, ഇഷ്ടംപോലെ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ. അപ്പോൾ എല്ലാം അവൾ താഴെ വീത്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നന്നായിട്ട് എടുത്ത് വെക്ക്, നമുക്ക് വന്നിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഇതാ ഒരു കവറിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് കൂട്ടി കഴിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും മുളകും കൂടെ, മുളക് പൊടിയില്ല അതും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ത ചീത്ത പറഞ്ഞു കേട്ടോ അങ്ങനെയൊന്നും കഴിക്കണ്ട, വയറ് കേടാവെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഉപ്പ് മാത്രം എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ കുറേ അധികം ഉണ്ട്. അപ്പോൾ ഷെഫും ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഷെഫു ജെസ്സി എല്ലാവരും കൂടിയാണ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അന്നു ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്. അന്നുവിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ ഉണ്ടെന്ന്. പിന്നെ അവൾ നമ്മളെ കണ്ടപ്പോൾ ഒന്ന് അഭിനയിച്ചതാണ്. അപ്പോൾ ഞാൻ കളിയാക്കിയപ്പോൾ അവൾ ചിരിച്ചുപോയി. അപ്പോൾ വണ്ടി മുറ്റത്തുള്ളതിനെ കൊണ്ട് വേ മനസ്സിലാവുമല്ലോ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒത്തിരുന്നാൽ പിന്നെ സംസാരം ഇതന്നെ നടക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് വലിയൊരു പണിയും കാര്യമൊന്നുമില്ല. ഇത്ത രാവിലെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് ഇത്തത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം ചപ്പാത്തി നിർബന്ധമാണ്. വൈകുന്നേരം എന്ന് വിചാരിച്ചാൽ രാത്രി കഴിക്കാൻ ചപ്പാത്തി ഇവിടെ നിർബന്ധമാണ്. അപ്പോൾ വൈകുന്നേരം അവൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ മിന്നുള്ള സമയത്ത് മിന്നുവിൻ്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ചപ്പാത്തി ഉണ്ടാക്കൽ കേട്ടോ. ഇപ്പോൾ ഏതായാലും ഇത്ത തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ജസ്കി നല്ലോണം ചപ്പാത്തി വരുത്താൻ അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ അവൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ അവൾ ഇത് അവിടുന്ന് നിസ്കരിക്കുകയാണ്. അപ്പോൾ അന്നു ക്ലാസ് കഴിഞ്ഞ് വരാൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ ജെസ്സി. രണ്ട് പേർ കൂടി വണ്ടി ഓട്ടി നോക്കാമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നേ. അപ്പോൾ മോളൂസാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാനവിടെ ഡൈനിങ് ഹാളിലുണ്ട്. അങ്ങനെ ഇതാ അവർ രണ്ട് പേരും കൂടെ വണ്ടി ഒട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ചെറിയൊരു പോക്കറ്റ് റോഡാണ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോയാൽ മെയിൻ റോഡാണ് വരുന്നത്. അപ്പോൾ ജെസ്സി ഇതാ കയറി ഓട്ടാൻ പോവാണ്. അപ്പോൾ അന്നു അറിയാണ് ഞാൻ ആദ്യം ഓട്ടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിഫോം ഒന്നും അയച്ചിട്ടില്ല പെണ്ണ്. എന്നിട്ട് അവൾ ഓട്ടാൻ വേണ്ടി വന്നാണ്.
അപ്പോൾ അഞ്ഞൂനെയും മിന്നൂനെയൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഒരു ദിവസം പഠിപ്പിച്ചായിരുന്നു, ഇവിടുന്ന് തന്നെ ഈ റോഡിൽ നിന്ന് തന്നെ പഠിപ്പിച്ചായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ രണ്ട് പേർക്കും സൈക്കിൾ ബാലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് 2 മണിക്കൂറുകൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ജെസ്സിയാണ് കേട്ടോ ഒരു ദിവസം എടുത്തത് പഠിക്കാൻ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 130,000 പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. 1 മാസം മുമ്പിട്ട വീഡിയോ ആണ്. അപ്പോൾ ദിത്തയുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ. അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടായിട്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് വർത്താനൊക്കെ ചോദിക്കുകയാണ്, എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അന്നു വണ്ടി കൊണ്ടാലും നമ്മൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഒരു ദിവസം അന്നും ഞാനും കൂടെ വണ്ടി പഠിക്കുകയാണ്, റോഡ് വന്ന് അവൾ വണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ്, നീ കുറച്ച് ദൂരം മുമ്പോട്ടേക്ക് പോയിക്കോ, അപ്പം നമുക്ക് അവിടുത്തെ കടയിൽ നിന്ന് സാധനം മേടിക്കാനുണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്ന് വരാം, എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നിട്ട് എന്നെ കൂട്ടണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ തിരിച്ച് ഞാൻ ഓട്ടിക്കോളുണ്ടെന്ന് പറഞ്ഞ്, രണ്ടാളെയും കൂടെ വെച്ചിട്ട് പോകാൻ അവൾക്ക് ആകത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ നടക്കുക എന്നല്ലാതെ അന്നു തിരിച്ചു വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നടന്നേ, കുറച്ച് അധികം നടക്കാനുണ്ട് കടയിലേക്ക്. അപ്പോൾ കുറേ നടന്ന് ഹെൽമെറ്റും വെച്ച് ഇങ്ങനെ നടക്കുക, അവളെ കാണുന്നില്ല. അപ്പോൾ ഒരു ഓട്ടോക്കാരൻ കണ്ട്, അപ്പോൾ ഓട്ടോക്കാരൻ ചോദിച്ചു, എന്താ ഹെൽമെറ്റ് വെച്ച് നടന്നു പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വണ്ടിയും കൊണ്ടിട്ട് ഓടിക്കാൻ പോയതാണ്, പിന്നെ കാണുന്നില്ല. പിന്നെ അയാളുടെ ഓട്ടോയിൽ കയറി ഇങ്ങനെ കടയിൽ പോയി നോക്കുമ്പോൾ അവളുണ്ട് അവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ അവളെ കുറേ വഴക്ക് പറഞ്ഞിട്ടോ. അതിനെ ശേഷം അവൾക്ക് പേടിയാണ്, ഒരു മിനിമം ദൂരത്തിലേ പോകത്തുള്ളൂ. അങ്ങനെ അവരുടെ വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. അപ്പോൾ മോള് സിദ്ധാ വായിച്ച് നോക്കുകയാണ് കേട്ടോ, പുസ്തകമൊക്കെ അങ്ങോട്ട് എടുത്തിരുന്ന് ക്രിസ്മസിൻ്റെ എക്സാം ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ എടുത്ത വീഡിയോയാണ് കേട്ടോ, എക്സാം തുടങ്ങുന്നതിൻ്റെ മുമ്പാണിത്. അപ്പോൾ അവൾ പഠിക്കുകയാണ്. അപ്പോൾ ഷെഫും ഇങ്ങനെ അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഷെഫുവിന് ഒരു സുഖമില്ല കേട്ടോ, മോള് ദിവസം പഠിക്കുന്നതുകൊണ്ട് അവനക്കൊരു ബോറുണ്ട്, അല്ലെങ്കിൽ നല്ല കളിയാണല്ലോ. പിന്നെ ഷെഫുവിന് ഇത് അന്നു ചോറൊക്കെ വാരി കൊടുക്കുകയാണ്. ഇവിടെ വന്നാൽ പിന്നെ ജെസ്സി വാരി കൊടുക്കത്തൊന്നുമില്ല, അന്നു മിന്നൊക്കെ ആണെങ്കിൽ വാരിയൊക്കെ കൊടുക്കുക. അപ്പോൾ മിന്നോനിപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അന്നു വാരി കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കുകയാണ്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉപ്പേരിയും എടുത്തു കേട്ടോ. പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഇവിടെ വന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ അടുക്കളയിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അഞ്ഞുതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അഞ്ഞൂനും എക്സാം ആവാറായിട്ടുണ്ട്. അപ്പോൾ അവൾ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ പഠിക്കാനിരിക്കാൻ പോവാണ്. അപ്പോൾ മിന്നൂന് ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്താത്ത വാവനെ എടുത്തു കൊടുക്കുകയാണ്. വാവ രാത്രി ഉറങ്ങത്തേ ഇല്ല കേട്ടോ, ഭയങ്കര കരച്ചിലാണ്, വാശി പിടിച്ച് കാര്യം രാത്രി. അപ്പോൾ ഷെഫുവിന് ചൂടെടുക്കണത് പറഞ്ഞിട്ട് ഇവിടെ നിലത്തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.